ഇരിക്കുന്നുണ്ടോ? ഇനിയും നീ പാപ സ്വഭാവത്തിനോ ശത്രുവിനോ നെഗറ്റീവ് തിങ്കിങ്ങിനോ യാതൊരു സ്വാധീനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സകലത്തിലും സുഖമായി സുഖമായി ഇരിക്കണം. ദൈവത്തിന്റെ മക്കൾ അങ്ങനെ നമ്മളത് ക്ലെയിം ചെയ്ത് പ്രാപിക്കണം. ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പ്രാപിക്കണം. ഹല്ലേലൂയ ദൈവം നമ്മളെ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ആൾറെഡി. And he came inside our home, inside our heart. Hallelujah. He already changed us. പഴയ സ്വഭാവത്തിനോ പഴയ കാര്യങ്ങൾക്കൊന്നിനും നമ്മുടെ വളർച്ച പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ വളർച്ചയുടെ സകല സോഴ്സും സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. സകലവും പുതുതായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ തിങ്കിങ്ങിന് മാറ്റം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി പഴയ കാര്യങ്ങൾ പാപത്തിന്റെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ എനിക്ക് സിനിമാ പാട്ടൊക്കെ കാണുന്നതിന് ഇപ്പൊ സിനിമാ പാട്ട് കേൾക്കത്തില്ലെന്ന് മാത്രമല്ല കുഞ്ഞുങ്ങൾ പോലും കേട്ടെന്നറിയാമോ? ഒരു ഇൻട്രസ്റ്റും ഇല്ല. പഴയത് കഴിഞ്ഞു പോയി. ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഇസ്രീ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ഇപ്പൊ ഏകദേശം 25 വർഷത്തിലധികമായി. 25 years ago. ഹല്ലേലൂയ. When I was a young man like you. It is good that I accepted God. You know, ഞാൻ ഒരു സീക്രട്ട് മിസ്റ്ററി കൂടെ പറയാം. ദൈവം അന്ന് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതുകൊണ്ടും അത് കഴിഞ്ഞുള്ള അനുഗ്രഹമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. Anybody, if you really want to follow God, follow it, change everything. Amen. Our thinking will be changed. Now it's never over, I am. Never in the Nadi, our Jeevatthil in Nodugum. Yes. Lavanya Vakuli, our Jeevatthil in Nodugum. Yes. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു ഒറ്റ വാക്കുകൾ പറയാനില്ല. അഥവാ ഒന്ന് പറഞ്ഞു പോകാതിരിക്കട്ടെ. എന്തോ പ്രയാസമാണെന്നറിയാം. മാറും എന്തോ ക്ഷീണമാണെന്നറിയാം. എന്തായാലും സ്വഭാവം എങ്ങനെയാ എന്തോ പറ്റിയതാ? എന്തിയാ പഴയ അങ്ങനെയായിരുന്നോ? അയ്യോ അല്ല, ഇൻസൈഡില് ഒരുവൻ ക്രിസ്തുവിനായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ദൈവം നമ്മളെ വളരുമാറാക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ വളർത്തും. ആമേൻ. എനിക്കോട് എനിക്ക് എനിയെ ദൈവം നമ്മളെ വളർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനൊക്കെ തിരികെ ശത്രുവിങ്കിൽ നിന്നും തിരികെ പിടിച്ചു വാങ്ങിച്ച് നമുക്ക് തരും. അങ്ങനത്തെ ദൈവമാണ്. ഹല്ലേലൂയ. ഇത് വെറുതെ പറയുന്നതല്ല. നമുക്ക് എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്? ഹല്ലേലൂയ സ്തോത്രം. ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ കൂടെ നടക്കാമോ? നമുക്ക് നഷ്ടപ്പെടുന്നു. അതാ ഈ പുതിയ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലോ എന്തൊരു ബലമാണെന്നല്ല, എന്തൊരു സന്തോഷമാണെന്നല്ല, എന്തൊരു സമാധാനമാണെന്നറിയാം. നല്ലപോലെ സമാധാനം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലപോലെ സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കളാണ്. ഒരു കാര്യമേയുള്ളൂ, ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. ദൈവം പറയുന്ന അനുസരിക്കണം. പ്രയാസമാണെന്ന് തോന്നും, എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മൾ കേട്ടുപോലെ സഹോദരൻ നന്മയ്ക്കായി കൂടി കാത്തിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ വളർത്തുമാറാക്കുന്ന ദൈവം, നമ്മുടെ സ്വഭാവത്തെ മാറ്റി ദൈവം, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തി നമ്മളെ വളരുമാറാക്കി ദൈവം. ഹല്ലേലൂയ. വളരുമാറാക്കുന്ന ദൈവം. എന്തിനാണെന്നറിയാമോ? വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ വേണ്ടിയാ. എവരി ക്രിസ്ത്യൻ ഷുഡ് ഹാവ് വെരി സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് ഇൻ ദിസ് വേൾഡ്. ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ വളരെ വിജയകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. അങ്ങനെ വിജയിക്കുന്നില്ല എങ്കിൽ we need to find out. I need to find out. നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ദൈവം പറയുന്ന അനുസരിച്ച് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ
എന്തോ ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കളെ ഭാരപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയാമോ?
കർത്താവിന്റെ സന്നിധിയിൽ വേണ്ടതുപോലെ ആയിത്തീർന്നിട്ടില്ല. ഞാൻ